എൻ്റെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാം എന്നുള്ളത് ഒരു മലയാളം സിനിമ ഗാനമാണ്. അതായത് ദിലീപ് അഭിനയിച്ച കാരിസ്ഥൻ പറഞ്ഞ ഫിലിമിലെ മംഗളങ്ങൾ വാരി കുരിച്ചൊരിയ എന്നുള്ള പാട്ടാണ്. അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട. അതായത് വളരെ സന്തോഷമായിരുന്നു, കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൺകളിരണ്ടാൾ പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടി, തമിഴ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുറേ ആൾക്കാർ കണ്ടിട്ട് വളരെ നന്നായിട്ട് എന്ന് പറഞ്ഞു. അത് വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ അസൂയക്കാർ പലരും ഉണ്ടല്ലോ, അറിയാലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട് അസൂയക്കാർ അസൂയക്കാർ പലതും. അതുമാത്രം ഞാനില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് ഏത് ഹിറ്റായാലും പാട്ട് നന്നായിട്ട് ആൾക്കാർ കുറേ ആൾക്കാർ കണ്ടാലും അതുമാത്രം ഞാനില്ല പറയും. അതായത് അത് തമിഴിൽ, ഞാനിപ്പോൾ ഒരു തമിഴ് ഇതെടുക്കുകയാണെങ്കിൽ ഞാൻ തമിഴിലാണ് വർത്തമാനം പറയുക. അതുമാതിരി ഞാൻ ഹിന്ദി പ്രോഗ്രാം ഹിന്ദിയിലാണ് വർത്തമാനം പറയുക. അപ്പോൾ തമിഴിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കാലങ്ങളായിട്ട് അറിയുന്നതാണ്. അപ്പോൾ മുതൽ ഒരു വിഷയം ചൊല്ലണം, ബംഗാളികളെ അത് നാൻ ഏതാണ്ടാ, നാൻ താം തമിഴ് നികഴ്ചിയെല്ലാം പണ്ടത് ആളെ നാൻ താം. എനക്ക നമുക്ക് തമിഴ്നാട്ടിൽ വേലസ് ചെയ്ത ആൾ, അതിനാൽ എനിക്ക് വന്ന് തമിഴ് നല്ല തെറിയും. അത് മാത്രമല്ല, എന്നോട് അപ്പം വന്ന് 33 വർഷം തമിഴ്നാട്ടിൽ വേസ് ചെയ്ത ആൾ, നാൻ കൂടെ 2 വർഷം തമിഴ്നാട്ടിൽ വേസ് ചെയ്ത് തീർക്കുക, അതിനാൽ തമിഴ് നല്ല പേസ് തരും, പുരിഞ്ഞതാണ്. അപ്പം നാം അത് തമിഴ് നികഴ്ച്ചി പണ്ണുമ്പോൾ എല്ലാം വന്ന് തമിഴ്ത്താൻ പേസുവേ. അപ്പുറം ഹിന്ദി നികഴ്ച്ചി പണ്ണുമ്പോൾ ഹിന്ദി താൻ പേസുവേ. എനിക്ക് വന്ന് ഏഴ് മൊഴി തരും, തരുമാ ഉങ്ങൾക്ക് എന്ത് ആൾക്ക് മൊഴി തരുമാ, ഏഴ് മൊഴി, 7 ലാംഗ്വേജ് ഐ നോ, ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ തമിഴ് ഇത് ചെയ്യുമ്പോൾ ഞാൻ തമിഴിലായിരിക്കും സംസാരിക്കുക. ഇപ്പം തമിഴ് പ്രോഗ്രാം ചെയ്യാം, ഞാൻ മലയാളം പ്രോഗ്രാം ചെയ്യുമ്പോൾ മലയാളത്തിലായിരിക്കും, ഹിന്ദി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ എനിക്ക് ഏകദേശം ഏഴ് ഭാഷകളെ എനിക്കറിയാം. അതുകൊണ്ട് ഏത് പാട്ടാണോ ആ പാട്ടിനനുസരിച്ച് ഞാൻ ആ ഭാഷയിലാണ് സംസാരിക്കുക. അപ്പോൾ ഈ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ 251 വീഡിയോ, ഇത്രയും പ്രോഗ്രാം ഈ ഒരാളായ ഞാൻ തന്നെയാണ് ചെയ്തത്. അത് ഈ അസൂയക്കാർ പലതും ഞാനല്ല ഒരാളാണെന്നൊക്കെ പറഞ്ഞ് വരുത്തുന്നതൊക്കെ വെറും വേസ്റ്റാണ്. ഒന്നുമില്ലെങ്കിലും ഒരു 4 വീഡിയോ ഇടുമ്പോൾ ആ 4 നമ്മളാണ് എന്നുള്ള അറിയാനുള്ള ഒരു ബുദ്ധി എങ്കിലും വേണം. ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറയുക. ബുദ്ധിയില്ലാത്ത ആൾക്കാർ വലിയ കാര്യത്തിൽ ധീരന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാറുണ്ട്. ധിയം, അതായത് നമ്മുടെ സംസ്കൃതത്തിൽ ഒരു വാക്ക്, ഒരു വാചകം തന്നെയുണ്ട്, ധിയം രാതം, ധിയം രാതീതം ധീരഹാം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതായത് നല്ല പോലെ ബുദ്ധിയുള്ളവർ, ബുദ്ധിയോട് സംസാരിക്കാൻ കഴിവുള്ളതും ബുദ്ധിയോടുകൂടി തന്നെ അതുമായി പെരുമാറ്റം ചെയ്യാനുള്ളവരാണ് ധീരന്മാരും വീരന്മാരും ഒക്കെ. അല്ലാണ്ട് പലരും ഈ ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ, ഈ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടൊക്കെ വെല്ലുവിളിപ്പിക്കണതാണ്. അതൊക്കെ കാരണം ബുദ്ധിമോശം കിട്ട പിള്ളേരാണ് ഈ വെല്ലുവിളിക്കാനൊക്കെ നിൽക്കുന്നത്. അവരൊന്നും വീരന്മാരോ ധീരന്മാരോ അല്ല, മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വലിയ ആൾക്കാരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പല ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് പലതും ഒക്കെ പറഞ്ഞതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിമാരോ അവരൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അങ്ങനെ കാര്യങ്ങളുണ്ട്. അല്ലാതെ വെറുതെ എന്തെങ്കിലും ചെറിയ പിള്ളേരെ കൊണ്ട് വെളിയിൽ നിന്ന് എന്തെങ്കിലും കത്തിച്ചിട്ടോ അങ്ങനെ ഒന്നും കാര്യമില്ല, അതൊന്നും നന്നല്ലാത്ത കാര്യമാണ്. ആ വീരന്മാര് ധീരന്മാര് അങ്ങനെയുള്ളവരല്ല, നല്ല ബുദ്ധിയോടും അങ്ങനെ പ്രവർത്തിക്കാനും നന്നായിട്ട് പെരുമാറാൻ കഴിയുന്നവരെയാണ് നമ്മൾ ധീരന്മാരെന്നൊക്കെ പറയുക. അതാണ് സംസ്കൃതത്തിലൊരു വാചകമുണ്ട്, ധിയം രാതീതം ധീരഹ എന്നുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. അതൊക്കെ അവിടെ അറിയണമല്ലേ, അറിഞ്ഞവർക്ക് അറിയാം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടല്ല, ചിലപ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ അസൂയോട് കാണാതിരിക്കുക, അതെന്തിനാ അങ്ങനെ തന്നെ മറ്റുള്ള കാര്യത്തിൽ ഇടപെടാതിരിക്കുക. നമ്മളൊക്കെ ഒരു ദുഷ്ടമായിട്ടൊരു സ്ത്രീയുണ്ട് എപ്പോഴും, അതൊരു ദുഷ്ടമായിട്ട് കളവനുമുണ്ട്, ദുഷ്ടമായിട്ടൊരു സ്ത്രീയുണ്ട്, അത് കളരിയായിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യം, ഇപ്പോൾ ഒരു ഗ്യാസുകാരൻ വന്നാൽ പോലും അവരുടെ അടുത്ത് പറയും. ഞാൻ ചില വർഷങ്ങളിൽ ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യും, അല്ല വേറെ അടുത്ത വർഷങ്ങളിൽ ഞാൻ ചിലപ്പോൾ വേറെ വല്ല ജോലിയായിരിക്കും ചെയ്യുക. കാരണം അധ്യാപക ജോലിയെക്കാട്ടിൽ കൂടുതൽ ശമ്പളം കിട്ടിയാൽ നമ്മൾ വേറൊരു ജോലിയായിരിക്കും ചെയ്യുക. അതിന് ഈ ദുഷ്ടയായ സ്ത്രീക്ക് എന്താണ്, ദുഷ്ടയായിട്ട് കളവൻ എന്താണ്, ഇവന്മാരൊക്കെ എന്താണ് എപ്പോഴും പറയുകയെന്ന് വെച്ചാൽ, ആര് വന്നാലും ഒരു ഗ്യാസുകാരൻ വന്നാലോ അല്ലെങ്കിൽ ഒരു പാൽക്കാരൻ വന്നാലോ അല്ലെങ്കിൽ ഒരു മീൻകാരൻ വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിൽക്കുന്ന ആൾക്കാർ വന്നാൽ അവരുടെ അടുത്ത അടക്കം, അവരൊക്കെ വന്ന് എത്ര 2 മിനിറ്റ് 3 മിനിറ്റ് നിൽക്കുക, അതിനടത്തിൻ്റെ അടക്കം, അതിനിടയിലടക്കം ഇതുകൾ കുറ്റം പറയുന്നതൊക്കെ എന്തിനാ അങ്ങനെ മറ്റുള്ളവർ കുറ്റം പറയുന്നത്, എന്തിനാ അങ്ങനെ, അതിൻ്റേതായ ശിക്ഷ എന്തായാലും ദൈവം കൊടുത്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞ സ്ത്രീയും ഒക്കെ ഞാൻ പണ്ടത്തെ പ്രതിഫലം പ്രതികരിച്ചിട്ടുണ്ട്. അവരൊക്കെ വീട്ടിൽ
ദൈവങ്ങൾ പോലും അവർക്ക് എതിരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവങ്ങൾ, ആ ദൈവങ്ങൾ പോലും, അവര് പൂജിക്കുന്ന ദൈവങ്ങൾ പോലും അവർക്ക് ഒരു സഹായം ഉണ്ടാവില്ല, അവർക്ക് എതിര് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇപ്പോൾ ഈ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരോടെ അവര് പൂജിക്കുന്ന ദൈവമടക്കം അവര് കൂടെ നിൽക്കില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ സ്ത്രീയുടെയും ഈ പറഞ്ഞ കളവനും കളവിയൊക്കെ ഉണ്ടല്ലേ, ദുഷ്ടയായ കളവനും കളവിയൊക്കെ ഉണ്ട്, ഇവരെയൊക്കെ വീട്ടിലുള്ള ദൈവങ്ങളടക്കം അവർക്കൊന്നും സഹായിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർ ഒരു പൂജ ഒരു ഡേറ്റിൽ വിചാരിച്ചു വെച്ചോ, ആ ഡേറ്റിൽ പൂജ വിചാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റിൽ പൂജ നടക്കില്ല. അതെന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ഒന്ന് ലൈറ്റ് ഒന്ന് പ്രോപ്പർ ആക്കിട്ട് വരാം കേട്ടോ, ഓഫ് ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ, പ്രോപ്പറായിട്ട് എടുക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു വെച്ചാല്, ഈ ദൈവങ്ങളടക്കം നമ്മൾ നല്ല സ്വഭാവവും നന്നായിട്ട് പെരുമാറുന്നവരും അസൂയോടുകൂടെ മറ്റുള്ളവരെയും നോക്കാത്തവരുടെയൊക്കെ കൂടി ദൈവങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ ഈ ഈ പറഞ്ഞ ആൾക്കാരുടെ അവിടെയൊക്കെ ദൈവങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ട് അവരൊന്നും ഇവർ കഴിക്കുന്ന പൂജയടക്കം കൊള്ളുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ ഒരു ഡേറ്റ് ഇപ്പോൾ ഒരു പൂജ എന്ന് പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും വരച്ചിൽ വന്നിട്ട് ആ ഡേറ്റ് മാറ്റി വെക്കേണ്ടി വരും, ആ പൂജ മാറ്റി വെക്കേണ്ടി വരും. കാരണം ദൈവങ്ങൾ പോലും ഇവരുടെ കൂടെ ഇല്ല. അതായത് നമ്മൾക്കറിയാലോ, ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ മഹേശ്വരനാണെങ്കിലും ശരി, വിഷ്ണുവിനാണെങ്കിലും ശരി, ദേവിമാരാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഞാൻ ഉഗ്രമൂർത്തികളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൈവങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടുള്ള എൻ്റെ ജാതകമൊക്കെ നോക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ജ്യോതിഷന്മാർ പറയുന്നുണ്ട്, ദൈവസഹായം നല്ലവണ്ണം നിങ്ങൾക്കുണ്ട്, നിങ്ങളെ ആരെങ്കിലും എതിരായിട്ടോ നിങ്ങളെ ആരെങ്കിലും ശത്രുതയോടുകൂടിയോ നിങ്ങളെ ആരെങ്കിലും ഇല്ലാത്തതോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശമില്ല, നിങ്ങൾക്ക് നല്ലത് വരും. പക്ഷെ ആ പറയുന്നവർക്ക് അവർ വീണ്ടും കുടുംബമടക്കം അവർ നശിക്കും, അവർക്കാണ് നാശം വരിക എന്ന് ജ്യോതിഷരടക്കം പറയുന്നുണ്ട്. അത് സത്യമാണ്, വേറെ കുറേ സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല സംഭവങ്ങളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ദുഷ്ടയ കളവനും ദുഷ്ടയ കളവുണ്ട് എന്നൊക്കെ പറഞ്ഞില്ല, അതുകളൊക്കെ എപ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞു. ഇത്ര വർഷങ്ങളായിട്ട് പഠിക്കുന്ന കാലം തൊട്ട് ഇന്ന് വരെ, ഇന്ന് നാളെ മറ്റന്നാളും പറഞ്ഞവരെ എല്ലാ കാര്യത്തിൻ്റെ ജീവിതകാലം ഒക്കെ അതുകൾ കുറ്റം പറയും, അതുകൾ കുറ്റം പറഞ്ഞുകൊണ്ട് അതിനെ തക്കതായ ശിക്ഷ ദൈവം കൊടുത്തോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഈ ഒരു കളവൻ ഉണ്ടല്ലോ, ഈ അമ്പലമൊക്കെയുള്ള ഒരു കളവൻ അവിടെ പോയിട്ട് ഈ ജ്യോതിഷൻ്റെ നോക്കണമായിരുന്നു. അടുത്തത് ഞാനാണ്. ഈ കളവ് നോക്കി കഴിഞ്ഞ ശേഷം ഏകദേശം ഇതൊരു 10-12 വർഷം മുമ്പുള്ള കാര്യമാണ്. അതിന് മുമ്പ് 9 വർഷം ഇവർ ദൈവത്തിനെയൊക്കെ പൂജിച്ചിട്ട് ആ ജ്യോതിഷം പറഞ്ഞിട്ടാണ് ഇവർ 9 വർഷം അതിന് മുമ്പ് ദൈവത്തിനെ പൂജിച്ച് ആ 9 വർഷവും ദൈവം കൊണ്ടിട്ടില്ലാന്ന്. അപ്പോൾ നല്ല മനസ്സുള്ളവരായിട്ട് അല്ലെങ്കിൽ പൂജ കഴിച്ചാലും ദൈവങ്ങളൊക്കെ കൊള്ളു, അത് ഞാൻ കേട്ടു. കാരണം ജ്യോതിഷൻ്റെ അടുത്തിരിക്കുന്ന ഞാൻ ഇവരുടെ ഈ ചുറ്റൂരുള്ള ഒരു ജ്യോതിഷനായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാനാണ് ഇരിക്കുന്നത്, അടുത്തത് ഞാനാണ്. ഇത് ഈ കളവം പോയ ശേഷം അടുത്തത് ഞാനാണ്. അപ്പോൾ ഇതുകളുടെ അവിടെ 9 വർഷമായിട്ട് പൂജ കഴിക്കണമെന്നും ദൈവം കൊള്ളുന്നില്ല എന്നുള്ളത് പറഞ്ഞത് ഞാൻ കേട്ടു. സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരൊന്നും അസൂയോടുകൂടിയോ ഇല്ലാത്തതോ പറയാതിരിക്കും. ഇല്ലാത്തത് പറഞ്ഞാൽ അവരുമായിട്ട് അവിടെ പൂജിച്ച ദൈവം പോലും അത് കൊള്ളില്ല. കാരണം അത് ആ ദൈവം പോലും കൊള്ളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു കാര്യങ്ങളിപ്പോൾ ആ ജ്യോതിഷൻ നമ്മൾ പറഞ്ഞു. അത് ഞാൻ കേൾക്കത്തന്നെ കണ്ടതാണ് പ്രധാനം പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കെ, എത്രയോ ഇതുണ്ട് അവിടെ ഞാൻ പോണ അവിടെ തന്നെ ഇതുകൾ വന്നു, ഇതുകൾ കഴിഞ്ഞിട്ടായിരുന്നു ഞാന്. അപ്പോൾ ഞാനത് കേട്ടു, 9 വർഷമായിട്ട് കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-11 വർഷമായി അത് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് ജാതകത്തിൻ്റെ കുറിപ്പൊക്കെ പോകുമ്പോഴാണ് കൊണ്ടുപോകുമ്പോഴുള്ള സംഭവമാണ് ഇത്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇപ്പോഴും ഈ വർഷം ഞാൻ പലതും മനസ്സിലാക്കി, ഞാൻ അറിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു, ആ ഡേറ്റിൽ നടന്നില്ല. കാരണം ഇതൊക്കെ കൊണ്ടാണ് ഈ ചെറിയ പിള്ളേരെയൊക്കെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുക, അത് വലിയ ആൾക്കാരുടെ അടുത്ത്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ നടക്കുക, മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കുക, മറ്റുള്ളവർ പിന്നെയൊക്കെ ചുറ്റുവട്ടത്തോട് മൂൾക്ക് എത്ര വർഷങ്ങളായിട്ട് കുറ്റം പറയും. അത് ജ്യോതിഷരടക്കം പറയുന്നുണ്ട്, നിങ്ങളെ ആര് കുറ്റം പറയും, അവർക്കാണ് നാശം സംഭവിക്കുക. നാശം തീർച്ചയായിട്ടും അവർക്ക് സംഭവിക്കും, പലരും സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. അപ്പോൾ എന്താ പറയുക, നന്നല്ലാത്ത പറയുന്നവരൊക്കെ നശിച്ചു പോകണം എന്നുള്ളത് വിചാരിക്കുന്നതാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും ഒരിക്കലും നന്നാവാൻ പറയും, നന്നാവില്ല. കാരണം എൻ്റെ നാള് പ്രകാരം അങ്ങനെയാണ്. ഞാൻ ചിങ്ങത്തിൽ ചിത്രമാണ് കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞു, ചിങ്ങത്തിലെ ചിത്രം ആദ്യ ഭാഗമായി കഴിഞ്ഞു വെച്ചാൽ അവരാരെങ്കിലും നശിക്കണം എന്ന് അവർ നശിച്ചിരിക്കും.
പിന്നെ നമുക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. അത്ര ജോലിച്ചൻ എന്ന് പറയുന്നത് എത്രയോ മൂന്നാല് നല്ല ദൈവങ്ങളുടെ അനുഗ്രഹമുണ്ട്, ഉഗ്രമൂർത്തികളുടെ അനുഗ്രഹമുണ്ട്, അപ്പോൾ ദേവിമാരുടെ അനുഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ വരുന്നത്. മറ്റുള്ളവരാരെങ്കിലും നമ്മളെ എതിരായിട്ട് പറഞ്ഞാൽ അവർക്ക് നാശം വരികയും ചെയ്യും, അതങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഇതേമാതിരി ഇതിപ്പോൾ ഈ ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ ഓരോന്ന് പറയിപ്പിക്കുക, അതൊന്നും അത്ര ശരിയല്ല. പിന്നെ ഈ സ്കൂൾ തുറക്കുന്ന കാര്യമാണ്, ഞാൻ വേറൊരു കാര്യം പറയാം. സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ ഈ ചെറിയ കുട്ടികളും തന്നെ വളരെയധികം നല്ല കുട്ടികളായിട്ടായിരിക്കണം. എന്താണ് സ്കൂളിൽ പോയിട്ട് അടക്കം പല കുട്ടികളും പല പ്രവർത്തനം, കാരണം ഞാൻ അധ്യാപകനായിരുന്നുകൊണ്ട് പല സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അടക്കം ഞാനൊരു സ്കൂളിലൊരു രണ്ട് കുട്ടികൾ തമ്മിൽ ഈ കക്കൂസിൽ വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കയറുകയും, എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയതോടത്തോളം അതിൽ ഒരു കുട്ടി ഒരു ടീച്ചറെ മാനായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ അങ്ങനെ വളർത്തിയത് കൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കക്കൂസിൽ വെള്ളം എടുത്തെറിയും, അതും ചെറിയൊരു തെറിയൊക്കെ പറഞ്ഞിട്ടാണ് വെള്ളം എറിയുന്നുണ്ടായിരുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. അതല്ലാതെ ഈ മകൻ്റെ അമ്മയെ ടീച്ചറെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറയും, അയ്യോ എൻ്റെ മകനൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടോ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് എറിയുന്നത്, അവൻ എറിഞ്ഞതിന് അവൻ തിരിച്ച് വെള്ളം അങ്ങോട്ട് എറിഞ്ഞുമല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ ധീരതയാണ്. ഞാൻ പറഞ്ഞില്ലേ ധീരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ളതിലേക്കല്ല ധീരന്മാർ. ധീരന്മാർ എന്തിലായിരിക്കണം? നല്ല വാക്കുകളോടുകൂടി നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് നന്നായിട്ട് പെരുമാറി അങ്ങനെയൊക്കെയുള്ള ധീരതയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോന്നും വേണ്ടത്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ അല്ല എന്തായിരുന്നത്. അപ്പം ടീച്ചർമാരുടെ മക്കൾ പോലും അങ്ങനെ ചെയ്യുന്ന ഇതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ പറയണ്ടായിരുന്നു എൻ്റെ മകൻ ധീരൻ അവൻ തിരിച്ചു ഒഴിച്ചുമല്ലോ എന്നാണ് പറയണ്ടായിരുന്നു. അപ്പോൾ ധീരൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിപ്പോൾ ഏതായാലും തുറന്ന് തന്നെ എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു. ധീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ധീയം രാതി ഇതം ധീര, നല്ല ബുദ്ധിയോടുകൂടിയിട്ട് നല്ല പെരുമാറ്റത്തോടെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരൊക്കെയാണ് ധീരന്മാർ, അല്ലാതെ ഇങ്ങനത്തെ ഉള്ള ഇതല്ല. പക്ഷെ അങ്ങനെ ടീച്ചറുടെ കാര്യം പറഞ്ഞു ചോദിച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ടീച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ടീച്ചർക്ക് യാതൊരു വിധ ക്വാളിഫിക്കേഷനും ഇല്ല, അതായത് ടീച്ചിങ് പ്രൊഫഷനും വേണ്ട ക്വാളിഫിക്കേഷനും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ബി എഡ് ഇല്ല ടീച്ചർക്ക്, പിന്നെ ടി ടി സി ഇല്ല, അതായത് യാതൊരു വിധ ടീച്ചിങ് പ്രൊഫഷനും വേണ്ട, ടീച്ചറാകാനുള്ള യോഗ്യതയില്ല. ഏതോ ഒരു ഡിഗ്രിയും കഴിഞ്ഞ് അങ്ങനെ ടീച്ചറായിട്ട് 12 വർഷമായിട്ട് ഒരു സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഐ ക്യാൻ ടീച്ച് ഓൾ ഓവർ ഇന്ത്യ ബൈ ബിക്കോസ് ഓഫ് മൈ സർട്ടിഫിക്കറ്റ് ഈസ് ടു വാല്യുബിൾ, വളരെ വിലപ്പെട്ട എൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എനിക്ക് എവിടെയും ഐ ഹാഡ് ഓൾസോ വർക്ക്ഡ് ആസ് എ ഹിന്ദി ടീച്ചർ ഇൻ തെലങ്കാന സ്റ്റേറ്റ് ആൾസോ, ദാറ്റ്സ് വൈ ഐ ആം ടെലിങ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കാര്യം അത് നിങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യുബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനുള്ള ഒരു യോഗ്യത വേണ്ടേ? ആ യോഗ്യത ഇല്ലാത്ത ടീച്ചറായിരുന്നു ആ ഈ പയ്യൻ്റെ മകൻ. അപ്പോൾ ഒരു ആ ടീച്ചറുടെ ഭർത്താവിനെ എനിക്കറിയാം, കാരണം വെച്ചാൽ മുട്ടയൊക്കെ വിറ്റ് നടക്കുന്ന ഒരു പയ്യനാണ്. കാരണം വെച്ചാൽ അവൻ എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തും മുട്ട കൊണ്ട് ഇങ്ങനെ ഈ മറ്റേ കടകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനും എന്നെ അറിയായിരിക്കും, എനിക്ക് അവനെ അറിയാം. അവനും പലതും ഒക്കെ കടക്കാരടക്കെ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താവട്ടെ, അതിന് ദൈവം ശേഷം കൊടുക്കും, അത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ പലപ്പോൾ ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പാരൻസിൻ്റെ അടുത്തും കൂടി ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾ ഒരു കാര്യം പാരൻസ് അറിയണം, നമ്മൾ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഇപ്പോൾ കുട്ടികളുണ്ട്, നിങ്ങളുടെയൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് അവരുടെ ടീച്ചേഴ്സിൻ്റെ നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത കൂടി നിങ്ങൾ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ്സ് യുവർ ഡ്യൂട്ടി മോർ ദാൻ റെസ്പോൺസിബിലിറ്റി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഫീസ് കൊടുത്തിട്ടല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയണ്ടേ? അപ്പോൾ ഈ പറഞ്ഞ ടീച്ചർക്ക് 12 വർഷമായിട്ട് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിത് കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഉണ്ട്, ഈ വർഷം അവിടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എനിക്ക് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ എനിക്ക് പഠിപ്പിക്കാം, കാരണം അങ്ങനത്തെ ഉള്ള യോഗ്യതകളാണ്. ഹിന്ദി അധ്യാപനായിട്ട് വർക്ക് ചെയ്തതാണ് ഞാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതോടത്തോളം അതാണ് ഏറ്റവും വലിയൊരു ഇത്. പിന്നെ എന്താ, ഞാൻ അവിടെ ഇപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്തോടെ ഞാൻ പലരും പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ വർക്ക് ചെയ്തോടെ ഹിന്ദി ടീച്ചർമാർക്ക് എന്താ വെച്ചാൽ ഹിന്ദി ടീച്ചേഴ്സ് അതേടുന്നോ ഹിന്ദി കമ്മ്യൂണിക്കേഷൻ തേടുന്നു, അവർക്ക് ഹിന്ദി കമ്മ്യൂണിക്കേഷൻ അറിയില്ല. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് തേടുന്നോ പ്രോപ്പർ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് പ്രോപ്പർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് തേടുന്നോ? ആക്ച്വലി പ്രോബ്ലം ഈസ് ദാറ്റ് ദ ടീച്ചേഴ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ ടീച്ചിങ് ദയർ.
ഐ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദം ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിംഗ് ഓക്കെ നോട്ട് ഓൺലി ദാറ്റ് ലൈക്ക് ദീസ് ടീച്ചേഴ്സ് ഇഫ് ടീച്ചിങ് ലൈക്ക് ദീസ് ടീച്ചേഴ്സ് ദ സ്റ്റുഡൻസ് വെൻ എവർ ബി ടീച്ചബിൾ ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിംഗ് ആക്ച്വലി ഐ ഹാഡ് വർക്ക്ഡ് ഇൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ദെൻ I had communicated with so many international students and parents. That's why I'm telling you. So I know what is English, I know. Appo adu polum riyatha English proper right English parayano proper right endha paraya paadu kodukkano riyatha teachers ke irunnu avade appo avade adutha or manager anu valare nalloru manushan so ayalku idonu arilledo adeyathinu idonu arilledo endayalum ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ പേരൻസ് അടക്കം ഒരു കാര്യം മനസ്സിലാക്കണം. അവർ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ ചോദിക്കണം കേട്ടോ. എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ ടീച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 17 വയസ്സിലേക്ക് കല്യാണം കഴിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇടയിൽ വന്ന് പറഞ്ഞ് പെട്ടതാണ് 17 വയസ്സ് കല്യാണം കഴിഞ്ഞു. നമ്മുടെ നിയമമുണ്ട് 18 വയസ്സിലെ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂ, 21 വയസ്സിലെ ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമുള്ള ഈ ടീച്ചർ വർത്തമാനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു 17 വയസ്സിൽ എൻ്റെ കല്യാണം വലിയ ക്രെഡിറ്റോട് പറയും. 18 വയസ്സെങ്കിലും ആവണ്ടേ? അപ്പോൾ നിയമപരമായിട്ടല്ല കല്യാണം പോലും കഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടീച്ചേഴ്സൊക്കെ ആയിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പല സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല നല്ല ടീച്ചർമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളോടൊക്കെ നന്നായിട്ട് പെരുമാറാൻ പേരൻസ് നിങ്ങളും പഠിപ്പിക്കുക. അതിന് സ്കൂളിലൊക്കെ നന്നായിട്ട് പെരുമാറാനായിട്ട് നിങ്ങൾ പേരൻസ് നിങ്ങൾ നന്നായിട്ട് അവരോടൊക്കെ പറയണം, മനസ്സിലാവും. കാരണം ഇല്ലെങ്കിലൊക്കെ ഇതുമാതിരിയൊക്കെ ഉണ്ടാവും, പിള്ളേർ അങ്ങോട് എടുത്തെറിയുക ഇവിടെ എടുത്തെറിയുക, അങ്ങനത്തെയൊക്കെയാണ് ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഞാൻ ഇപ്പം എൻ്റെ മക്കളുടെ അടുത്താണെങ്കിലും വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒരേമാതിരി കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ഒരു സംഭവം. വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിരോധികളായിട്ടുള്ള അസൂയക്കാർ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരെയടുത്തോ അധികം വെല്ലുവിളിയൊന്നും വേണ്ടെന്ന് പറയാം. വെല്ലുവിളി നമ്മുടെ അടുത്ത് വേണ്ട, വെല്ലുവിളിച്ചവൻ്റെ അപ്പൻ്റെ അടുത്തോ മുത്തപ്പൻ്റെ അടുത്തോ ഒക്കെ വെല്ലുവിളിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ ആ വെല്ലുവിളിച്ചവൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തോ പറഞ്ഞാൽ, ഞാൻ തെളിവോടുകൂടി ഒരു കാര്യം പറഞ്ഞാൽ ആ കുടുംബമടക്കം മാറും. അത് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെയും തന്നെ കാണേണ്ടതേ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്കൊന്നും അധികം കളി വേണ്ട, വെല്ലുവിളിയൊന്നും വേണ്ട എന്നുള്ളത് വലിയവർ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികളുടെ അടുത്ത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ പല കാര്യങ്ങളും പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. അപ്പോൾ പിന്നെയും തന്നെ നാളെ കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പലതും പറയാതിരിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടതൊക്കെ പറയും കേട്ടോ. പക്ഷേ ആവശ്യമില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ പ്രോഗ്രാമിലേക്ക് പോവാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം കാലിസ്ഥൻ പറഞ്ഞ ഫിലിമിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാൻ പറഞ്ഞിട്ടുള്ള പാട്ടാണ്.
രാഗം മംഗള രാഗം രാഗത്തിലായിരം ഗാനം മാത്രം നല്ലവരട്ടെ, നന്നല്ലാത്തവർക്ക് നാശം വരട്ടെ, നല്ലവർക്കെന്നും മംഗളങ്ങൾ വരട്ടെ.